തൈര് പാക്കറ്റുകളിൽ ദഹി എന്ന ഹിന്ദി വാക്ക് ഉപയോഗിക്കണമെന്ന നിർദ്ദേശം ഫുഡ് സേഫ്റ്റി അതോറിറ്റി പിൻവലിച്ചു ജിൽബി ദില്ലിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ് ജിൽബി ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഈ ഒരു നീക്കം അതായത് ദക്ഷിണേന്ത്യയിൽ ഈ തൈരിന്റെ ഹിന്ദി വാക്കായ ദഹി എന്ന കവറിൽ ഉപയോഗിക്കണമെന്ന നിർദ്ദേശമാണ് വന്നത് ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇത് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കങ്ങൾ പല ഘട്ടത്തിൽ പലതവണയായി വന്ന് നമ്മൾ കണ്ടതാണ് ആ രീതിയിൽ തന്നെ വിലയിരുത്തുകയും വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നു വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ ഈ നീക്കം പിൻവലിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ മനു തീർച്ചയായും അതായത് നമുക്കറിയാം പല സന്ദർഭങ്ങളിലും പലയിടങ്ങളിലും ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം നമ്മൾ ഇതിനു മുൻപും കണ്ടതാണ് അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ തൈരിന്റെ പാക്കറ്റുകളിൽ ദഹി എന്ന ഹിന്ദി വാക്ക് ഉപയോഗിക്കണമെന്ന കേന്ദ്ര ഭക്ഷ്യ സുരക്ഷാ അതോറിറ്റി ഒരു നിർദ്ദേശം നൽകിയത് എന്തായാലും ഇപ്പോൾ ഈ തൈരിന്റെ പാക്കറ്റിൽ ദഹി എന്ന ഹിന്ദി വാക്ക് പ്രിന്റ് ചെയ്യണമെന്ന നിർദ്ദേശം കേന്ദ്ര ഭക്ഷ്യ സുരക്ഷാ അതോറിറ്റി പിൻവലിച്ചിരിക്കുകയാണ് അതായത് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നതോടെയാണ് ഇപ്പോൾ കേന്ദ്ര ഭക്ഷ്യ സുരക്ഷാ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഇത് പിൻവലിക്കാനുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത് അതോടൊപ്പം തൈര് എന്നതിനൊപ്പം ദഹി ഉൾപ്പെടെയുള്ള പ്രാദേശിക വാക്കുകൾ ഉപയോഗിക്കാമെന്നും പുതുക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട് അതായത് തൈരിലും ഹിന്ദി കലർത്തി ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തിനെതിരെ കർണാടകയിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുമൊക്കെ വലിയ വിവാദവും അതുപോലെ തന്നെ വലിയ പ്രതിഷേധവും ഉയർന്നു വന്നിരുന്നു അതുപോലെ തന്നെ ഇത് ഈ മിൽക്ക് ഫെഡറേഷനുകളിലും ഫെഡറേഷനുകളോടും ക്ഷീര ഉൽപ്പാദകരോടും ഉൽപ്പന്നങ്ങളുടെ പേര് പുനർനാമകരണം ചെയ്യാനും നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ നിർദ്ദേശം അംഗീകരിച്ചില്ലെന്ന് തമിഴ്നാട്ടിലെ ക്ഷീരോൽപാദക സഹകരണ പ്രസ്ഥാനമായ ആവിൻ ഈ നിർദ്ദേശം വന്നതിന് പിന്നാലെ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതേസമയം തന്നെ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റേതെന്ന് ചൂണ്ടിക്കാട്ടി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും രംഗത്തെത്തിയിരുന്നു അതായത് മാതൃഭാഷകളെ അവഹേളിക്കാനുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതും ഇത്തരത്തിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ഈ നീക്കത്തെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല അല്ലെങ്കിൽ അതിനെ അതുമായിട്ട് മുമ്പോട്ട് പോകില്ല എന്ന് ശക്തമായ രീതിയിൽ എതിർത്തുകൊണ്ട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഇതിന് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു അതുപോലെ തന്നെ ഈ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും മിൽക്ക് ഫെഡറേഷനുകളിൽ ദഹി എന്ന ലേബൽ ഉപയോഗിക്കണമെന്നുള്ള വാർത്ത ഷെയർ ചെയ്തുകൊണ്ടായിരുന്നു സ്റ്റാലിൻ ഇത് ട്വിറ്ററിലൂടെ പ്രതികരണം നടത്തിയത് പ്രധാനമായിട്ടും കന്നഡയെയും അതുപോലെ തന്നെ തമിഴ് ഭാഷയെയും അവഹേളിക്കുക അല്ലെങ്കിൽ ഒരു ഇകഴ്ത്തിരുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നതായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം അതുപോലെ തന്നെ ഈ തൈര് പാക്കറ്റുകളിൽ ഇപ്പോൾ നമുക്കറിയാം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള പല നീക്കങ്ങളും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ തൈര് പാക്കറ്റുകൾ കൂടി ഹിന്ദി ഉപയോഗിക്കണമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഇത് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം തന്നെയാണെന്ന വിവാദമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നതും അല്ലെങ്കിൽ അതിനെതിരെയുള്ള പ്രതിഷേധവുമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഈ ഒരു നീക്കം അല്ലെങ്കിൽ ഈ ഒരു നടപടി വന്നതിന് പിന്നാലെ ബി ജെ പിയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനും ഇതിന്റെ ഈ സർക്കുലറിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനെതിരെ ഇപ്പോൾ ബി ജെ പി പറയുന്നത് പ്രാദേശിക ഭാഷകളെ പ്രോത്സാഹിപ്പിക്കുന്ന നയത്തിന്റെ ഭാഗമാണ് സർക്കുലർ എന്നാണ് ബി ജെ പിയുടെ നിലപാട് എന്തായാലും ഇപ്പോൾ ഈ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന ഈ നിലപാട് അല്ലെങ്കിൽ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര ഭക്ഷ്യ സുരക്ഷാ അതോറിറ്റി ഈ ദഹി എന്ന വാക്ക് തൈര് പാക്കറ്റുകളിൽ ഉപയോഗിക്കണമെന്ന നിർദ്ദേശം ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത് മനു ശരി ജിൽബി വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് നൽകിയത് ഏതായാലും വളരെ വിവാദമായിരുന്നു ഈ നീക്കം തൈര് പാക്കറ്റുകളിൽ അതിൻ്റെ ഹിന്ദി വാക്കായ ദഹി എന്ന പേര് പ്രാധാന്യത്തോടെ ഉപയോഗിക്കണം എന്ന നിർദ്ദേശമാണ് കേന്ദ്ര ഭക്ഷ്യ സുരക്ഷാ അതോറിറ്റി മുന്നോട്ട് വച്ചത് ഇത് കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെ വലിയ വിവാദങ്ങൾക്കിടയാക്കിയ സാഹചര്യമുണ്ടായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നടപടി കേന്ദ്ര സർക്കാർ പിൻവലിച്ചിരിക്കുന്നത്